ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇനി നമ്മുടെ ഷവർമ ഒക്കെ ബാക്കിൽ നിൽക്കും. അപ്പം ഞാനും ട്രൈ ചെയ്ത് നോക്കി, സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഷവർമ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇത് കഴിച്ച് നോക്കുക, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് റെസിപ്പി കാണുന്നതിന് മുന്നേ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറഞ്ഞ ചിലവിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ് ഇത്. അപ്പം നമുക്ക് യമ്മി ആയിട്ട് കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ഞാനും ട്രൈ ചെയ്തതാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്കും ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഉള്ളി ഒന്ന് നമുക്ക് വഴറ്റി എടുക്കണം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, ആ ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ ക്യൂബായി കട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് എല്ലാം ഒന്നും വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. നമുക്ക് അതിൻ്റെ പച്ചമണം പോകുന്നവരൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമുക്കതിനനുസരിച്ചിട്ട് അര ടേബിൾ സ്പൂണൊക്കെ വെച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കാൽ ടീസ്പൂൺ വെച്ചിട്ട് 300 ഗ്രാം ചിക്കനാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മൊരിഞ്ഞ് വരുന്ന പോലെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറിയ ക്യൂബുകളാക്കി അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് മിക്സ് ചെയ്യാം. അധികം നമ്മൾ വഴറ്റി എടുക്കേണ്ട, കാരണം ക്യാപ്സിക്കത്തിൻ്റെ കടിയൊക്കെ നമുക്ക് കിട്ടണം. അപ്പം ജസ്റ്റ് ഒന്നൊരു 3 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം സ്നാക്ക്. ഫസ്റ്റ് നമ്മളൊരു കുബൂസിൻ്റെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ മടക്കാനുള്ളതാണ്, അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പൈസി മയോണൈസാണ്, നമ്മൾ സാധാ മയോണൈസിൽ കുറച്ച് മുളക് പൊടിയും കുരുമുളകും പൊടിയും കൂടിയും 1/4 ടീസ്പൂൺ വീതം ആഡ് ചെയ്തിട്ട് നമുക്ക് ആക്കിയെടുക്കാം. എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ പറ്റിയതാണ്. അടുത്തത് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണ് നമുക്ക് നെക്സ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. മയ
മയോണൈസിൻ്റെ മുകളിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ക്യാബേജും തക്കാളിയും വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഇത് വേണ്ടവർക്ക് വെച്ചാൽ മതി, ചിലവർക്ക് ചീസ് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അത് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ചീസ് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല യമ്മിയാണ്. എനിക്ക് ചീസ് വെച്ചിട്ടുള്ളത് ഉള്ള ഓരോ ഐറ്റംസ് ഞാൻ കഴിക്കാറില്ലായിരുന്നു, പക്ഷേ ഇത് ചീസ് വെച്ചപ്പം യമ്മി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചീസ് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, എപ്പം വേണമെങ്കിലും കഴിക്കാം. നെക്സ്റ്റ് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല യമ്മിയായി ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അതിലേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം.